സാൻഡ്വിച്ച് ബ്ലോക്കിൽ ഗ്രൗണ്ട് ഫ്ലോറിൽ ജി എ ഡി പൊളിറ്റിക്കൽ സെക്ഷനിൽ ഒരു തീപിടുത്തമുണ്ടായി. തീപിടുത്തമുണ്ടായത് അറിഞ്ഞ ഉടനെ തന്നെ ഫയർ സർവീസും അവിടെയുള്ള ജീവനക്കാരും പോലീസുകാരും എല്ലാം വന്ന് പെട്ടെന്ന് തന്നെ തീ അണച്ച് അതിൻ്റെ വ്യാപനത്തെ തടഞ്ഞുകൊണ്ട് ഫലപ്രദമായി ഇടപെടുകയുണ്ടായി. എന്നാൽ ഇങ്ങനൊരു സംഭവം നടക്കലോടുകൂടി തന്നെ യു ഡി എഫിൻ്റെയും ബി ജെ പിയുടെയും ആർ എസ് എസിൻ്റെയും നേതാക്കൾ സംഘടിതമായി കടന്നു വന്ന് വ്യാപകമായി അക്രമങ്ങൾ സംഘടിപ്പിക്കുകയായിരുന്നു. സെക്രട്ടേറിയറ്റിനകത്ത് ഒരു കലാപഭൂമിയാക്കി മാറ്റാൻ ആസൂത്രിതമായിട്ടുള്ള നടപടികളാണ് ഇവിടെ ഉണ്ടായിട്ടുള്ളത്. ഇവരുടെ സാന്നിധ്യവും ഇവരുടെ ഇടപെടലും കാണുമ്പോൾ ഈ അക്രമങ്ങൾക്ക് പിന്നിൽ അവരുടെ കൈകളുണ്ടോ എന്ന് ആരും സംശയിച്ചു പോകും. അതുകൊണ്ട് ഇത് സംബന്ധിച്ച് ഗവൺമെൻറ് സമഗ്രമായി അന്വേഷണം നടത്തുമെന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. ഇത്തരം അക്രമങ്ങളെ ഒരു തരത്തിലും നേതാക്കൾ പ്രോത്സാഹിപ്പിക്കരുത്. ബി ജെ പിയുടെ സംസ്ഥാന പ്രസിഡന്റ് സുരേന്ദ്രൻ സെക്രട്ടേറിയറ്റിനകത്ത് ഓഫീസിനകത്ത് ജാടിക്കയറിയിട്ടാണ് അക്രമം കാണിച്ചത്. പോലീസുകാരെ ആക്രമിക്കുകയായിരുന്നു. ബി ജെ പിയുടെയും അതുപോലെ തന്നെ കോൺഗ്രസിൻ്റെയും നേതാക്കൾ അതാണ് കാണിച്ചത്. ഇവിടെ സംഭവമുണ്ടായാൽ എല്ലാവരും ചാടിക്കയറി അക്രമം കാണിക്കുമ്പോൾ അതിനെല്ലാമുള്ള വഴി ഒരുക്കി കൊടുക്കുകയാണോ ക്രമസമാധാനം പാലിക്കേണ്ട പോലീസ് ചെയ്യേണ്ടത്? ഇവിടെ തീർച്ചയായും അക്രമത്തിന് പ്രോത്സാഹനം കൊടുക്കുന്നൊരു നടപടിയാണ് സ്വീകരിച്ചിട്ടുള്ളത്. എന്തെങ്കിലും രാജ്യത്ത് കുഴപ്പമുണ്ടാക്കി എന്തെങ്കിലും പ്രശ്നമുണ്ടാക്കി അതിൽ നിന്ന് മുതലെടുക്കാമെന്ന് ധരിച്ച് വെപ്രാളപ്പെട്ട് നടക്കുകയാണ് കേരളത്തിലെ പ്രതിപക്ഷം, പ്രത്യേകിച്ച് കോൺഗ്രസ്. അതിൻ്റെ ഒരു പ്രകടിത രൂപമാണ് ഇപ്പോൾ സെക്രട്ടേറിയറ്റിന് കാണാൻ വേണ്ടി സാധിച്ചത്. അതുകൊണ്ട് ഇത് ഗൗരവമുള്ള വിഷയമാണ്. ജനങ്ങൾ ഇത്തരത്തിലുള്ള അക്രമ പ്രവർത്തനങ്ങളെ അപലപിക്കണം. സെക്രട്ടേറിയറ്റിനകത്തും ഗവൺമെൻറ് ആഫീസുകളും അക്രമികളെ സങ്കേതമാക്കി മാറ്റാൻ എന്തും നടത്താം എന്നുള്ള ധാരണയോടുകൂടി കാര്യങ്ങൾ കൈകാര്യം ചെയ്യുകയും ചെയ്യുന്നതിന് ഒരു തരത്തിലും പ്രോത്സാഹിപ്പിച്ചുകൂടാ എന്നുള്ളതാണ് ജനങ്ങളോട് അഭ്യർത്ഥിക്കാനുള്ളത്. ജനങ്ങൾ ഇത്തരത്തിലുള്ള അക്രമികളെയും അക്രമ പ്രവർത്തനങ്ങളെയും പൂർണ്ണമായും നിരുത്സാഹപ്പെടുത്താൻ ഇതിൻ്റെ പിന്നിലുള്ള എല്ലാ കാര്യങ്ങളും എന്തുകൊണ്ട് എന്നുള്ളത് വളരെ ശാസ്ത്രീയമായി പരിശോധിച്ച് കാര്യങ്ങൾ കണ്ടെത്താൻ ഇന്നത്തെ നിലയിൽ സാധിക്കും. അതിനുള്ള നടപടികളും ഗവൺമെൻറ് ഭാഗത്തുണ്ടാകും. അതാണ് ഈ സംഭവം സംബന്ധിച്ച് പറയാനുള്ളത്. കേരളത്തിലെ പ്രതിപക്ഷ നേതാവ് ഇവിടെ കൂടുതൽ വഷളാക്കാനുള്ള നിലപാടാണ് സ്വീകരിച്ചത്, അദ്ദേഹം സ്വീകരിച്ചുകൊണ്ടിരിക്കുന്നത്. അതിൽ നിന്നും അദ്ദേഹം പിന്തിരിയണമെന്നുള്ളതാണ് ഞങ്ങൾക്ക് അദ്ദേഹത്തോടും അഭ്യർത്ഥിക്കാനുള്ളത്.